ഡോക്ടർ എസ് ബിജോയ് നന്ദൻ കണ്ണൂർ സർവകലാശാലയുടെ താൽക്കാലിക വി സി കുസാറ്റിലെ മറൈൻ ബയോളജി വിഭാഗം ഡീൻ ആണ് ബിജോയ് നന്ദൻ ഗവർണർ തന്നെ നേരിട്ട് വിളിച്ചെന്നും ഇന്ന് തന്നെ വി സിയുടെ ചുമതല ഏറ്റെടുക്കുമെന്നും ബിജോയ് നന്ദൻ മീഡിയാവണിനോട് പറഞ്ഞു ഗവർണർ ഓഫീസിൽ ഗവർണർ വിളിച്ചിരുന്നു ഗവർണറെ നിർദ്ദേശിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചുമതല ഏറ്റെടുക്കാന്

ഡോക്ടർ ബിജോയ് നന്ദൻ എന്ന പേരിലേക്ക് എങ്ങനെയാണ് സർവകലാശാലയും ചാൻസലർ ഗവർണറും എത്തിച്ചേരുന്നത് താൽക്കാലിക വി സിയായിട്ടായിരിക്കും അല്ലേ ചുമതല അതെ സൈഫുദ്ദീൻ താൽക്കാലിക വി സിയായി തന്നെയാണ് ചുമതല നൽകിയിരിക്കുന്നത് കാരണം ഒരു സ്ഥിരം വി സി നിയമിക്കണമെങ്കിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണവും അതിന്റെ ശേഷമുള്ള തുറന്ന നടപടികളും എല്ലാം തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഒരു സർവകലാശാലകളിലും അത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുള്ള വി സി നിയമനം നടക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെയും അതേ രീതിയിൽ താൽക്കാലിക വി സിക്ക് ചുമതല കൈമാറുക മാത്രമാണ് ഗവർണർ നൽകിയിരിക്കുന്നത് സൈഫുദ്ദീൻ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെയാണ് ഗോപിനാഥ് രവീന്ദ്രന്റെ മുൻ വി സി അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വരുന്നത് ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അടുത്ത ഒരു പകരക്കാരനെ കണ്ടെത്താൻ ഗവർണർക്ക് അല്ലെങ്കിൽ രാജ്ഭവന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം ഈ ഇന്നലെ നടന്ന ഒരു സുപ്രീം കോടതി വിധിയിൽ അത് അതിന്റെ പോക്ക് എങ്ങോട്ടാണെന്നതിനെക്കുറിച്ച് ഗവർണർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആരെ പുതിയ വി സി ആക്കണം എന്ന തരത്തിലേക്ക് കൃത്യമായ ഒരു ചിത്രം ഗവർണർ രൂപീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തി വിജോയ് നന്ദര് ചുമതല കൈമാറുകയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി വൈസ് ചാൻസലർ ും ചാൻസലർ തന്നെ നേരിട്ട് വിജയനന്ദനെ വിളിച്ച് നിങ്ങൾ നാളെ ചുമതല ഏറ്റെടുക്കണമെന്നും അടിയന്തരമായി കണ്ണൂരിലേക്ക് പുറപ്പെടണമെന്നുമുള്ള നിർദ്ദേശം നൽകുകയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ബയോളജി വിഭാഗം ഡീനാണ് ഈ പറയുന്ന ഡോക്ടർ ബിജു നന്ദൻ വളരെ നീണ്ട കാലത്തെ ഒരു പ്രവൃത്തി പരിചയവും വളരെ അക്കാദമിക് മികവുമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് അദ്ദേഹം എന്തായാലും ഈ വിഷയത്തിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു നമ്മൾ രാവിലെ ഈ ബിജയ് സാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്നും അങ്ങോട്ട് യാത്രയാവുകയാണ് എന്നുമാണ് ഇതിലെ ഏറ്റവും നിർണായകമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഇത്തരം നിയമനങ്ങൾ നടക്കുമ്പോൾ അതിന് ആദ്യം ആ രാജ്ഭവൻ ഉത്തരവിറക്കുകയാണ് പതിവ് ഉത്തരവിറക്കിയ ശേഷം ആ ഉത്തരവിൽ പരാമർശിക്കും ഏത് സമയം എപ്പോൾ ജോയിൻ ചെയ്യണമെന്നത് സംബന്ധിച്ച് എന്നാൽ ഇപ്പോൾ അതിന് വിരുദ്ധമായി ഗവർണർ തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് പൊയ്ക്കോളൂ ആ ഉത്തരവ് പിന്നാലെ എത്തിക്കോളും എന്ന തരത്തിലേക്കുള്ളൊരു നിർദ്ദേശം നൽകുകയായിരുന്നു അതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേഗത്തിൽ നടത്തിയ ഇടപെടൽ മാത്രമല്ല ഇത് സർവകലാശാല നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൻ്റെ നിലപാട് വീണ്ടും കടുപ്പിക്കാൻ ഗവർണർ ഒരുങ്ങുന്നു എന്നൊരു സൂചന കൂടിയാണ് സർക്കാർ തലത്തിൽ യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെ സ്വന്തം നിരക്ക് മാത്രം ചാൻസലർ എടുത്ത തീരുമാനമാണ് ഇതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതിൽ ഈ വിഷയത്തിലും ഇനി ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല മറ്റ് സർവകലാശാലകളിലെ സ്ഥിതി ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി തന്നെ വലിയ തോതിലുള്ള വിവാദങ്ങൾ നിറഞ്ഞു നിന്ന് അത് ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആ ഒരു വിവാദങ്ങൾ ഒരു കാലഘട്ടത്തിലും കണ്ണൂർ സർവകലാശാലയെ വിട്ടുമാറി നിന്നിട്ടില്ല ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ നിയമനം ഉണ്ടായിരിക്കുന്നത് ഈ നിയമനത്തിന്മേൽ ഇനി സർക്കാരിന്റെ നിലപാട് എന്താണ് ഇതിൽ ചാൻസലർ അടുത്ത ഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതൊക്കെയാണ് നിർണായകമാവുക